ഹലോ, വെൽക്കം ടു യുവർ ചാനൽ മോം ആൻഡ് മീലി. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രീമി ചിക്കൻ വെജിറ്റബിൾ സൂപ്പാണ്. വളരെ സിമ്പിളാണ്, മാത്രമല്ല ഹെൽത്തിയാണ്. വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല സൂപ്പാണ്. അപ്പോൾ അതിനാദ്യം തന്നെ ഞാനൊരു സോസ് പാനിലോട്ട് കുറച്ച് നമുക്ക് പാകത്തിനുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഗാർലിക്കാണ് ഫുള്ളായിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 100 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ പീസസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ചിക്കൻ ദാ കുക്കായിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി അതിൻ്റെ സ്റ്റോക്ക് വാട്ടർ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അരിച്ചെടുക്കണം. ഇതാ ഞാൻ ചെറിയ മിക്സിൻ്റെ ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3-4 പീസ് മാത്രം, ഫുള്ളല്ല, ഒരു 3 നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ആ പീസും ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ഫുള്ളാക്കിയിട്ട് ആ ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് സ്റ്റോക്ക് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ നല്ലൊരു സൂപ്പറൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതവിടെ അരച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാനിൽ ബട്ടർ ഇട്ട് കൊടുത്ത് ഇച്ചിരി ചെറിയൊരു 4-5 ഗാർലിക്കാണ് ഞാനിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് ഒരു ചെറിയ പീസ് സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സവാളേൻ്റെ 1/2 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ ബട്ടറിൽ കിടന്ന് നമ്മുടെ വെജിറ്റബിൾസും സവാളയൊക്കെ ഒന്ന് ഇതാവട്ടെ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പൊട്ടേറ്റോ, ചെറിയ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ക്യാരറ്റിനൊക്കെ കുറച്ച് കുറവിലാണ് പൊട്ടേറ്റോ എടുത്തിരിക്കുന്നത്. അതും ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബട്ടറിൽ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസും സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കുക്കാവട്ടെ. കുക്കായി കഴിഞ്ഞോടുകൂടി ഇതാ ഞാൻ ആ ചിക്കനും ഗാർലിക്കും കൂടി മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ, ആ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഒരു തിക്നെസ്സും കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ചിക്കൻ, ബാക്കിയുള്ള ചിക്കൻ പീസസ് ചെറുതായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ടും പെപ്പറും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം. സോൾട്ടും പെപ്പറും ഇട്ട് കൊടുക്കാം. ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് എല്ലാവർക്കും ആ ഒരു നല്ലൊരു ഫ്ലേവർ എത്താൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കറി നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. സോറി, കറിയല്ല, സൂപ്പ്. അപ്പോൾ ഇതാ കണ്ടോ, ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല ഒരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഈ ഫ്രഷ് ക്രീം വല്ലാതെ കുക്കായി പോവരുത്, ഒന്ന് ചൂടായി വന്നാൽ മതി. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ തിളച്ച് നമുക്കിങ്ങനെ തിളപ്പിക്കേണ്ട അധികം, അങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളകി ഇളക്കി ഒന്ന് ചൂടാവണോട് കൂടിയിട്ട് നമുക്ക് ഈ സമയത്ത് സോൾട്ടും പെപ്പറും കുറവുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി പെപ്പർ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ കൊറിയാണ്ടർ ലീവ്സ് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യം ശരിക്കും ഈ സൂപ്പിന് കൊറിയാണ്ടർ ലീവ്സും പുളിയൊന്നും വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ കൊറിയാണ്ടർ ലീവ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കും അതും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല തിക്കായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബൈ ബൈ, താങ്ക് യു.